ചെയ്യാൻ പോകുന്ന വിഷയം പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്. നമ്മൾക്കെയും സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളാണ്. ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ സമൂഹം നമ്മിൽ നിന്നും ഒരുപാട് നന്മകൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല രീതിയിലുള്ള സമീപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൽ നല്ല വ്യക്തിയായി തീരുക അല്ലെങ്കിൽ സ്വയത്തെ നന്നാക്കി മാറ്റുക എന്നുള്ള കാര്യങ്ങൾ. പേഴ്സണൽ ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പാലിക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ തുടർന്ന് പോകേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് പേഴ്സണൽ ഡെവലപ്മെന്റ്. വ്യക്തിത്വ വികസനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന വ്യക്തി ഇന്ന രീതിയിൽ നല്ലവനായി തീരണം എന്നുള്ളത്. അതിനേക്കാൾ നമ്മൾ ഓരോരുത്തരെ പറ്റിയും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, ഞാൻ നല്ലൊരു വ്യക്തിയായി സമൂഹത്തിൽ മാറണം എന്നുള്ളത്. ഇതിനുവേണ്ടിയുള്ള പല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു വരാറുണ്ട്. പല ആളുകളും സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം അവര് ജീവിതത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഷെഡ്യൂളായ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമ്മളെ സമൂഹം നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ട് നന്മകൾ സമൂഹത്തിൽ ഉണ്ടാവണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നുണ്ടാവാം. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ചിന്താരീതിയെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ഓരോ കാര്യത്തെയും സമീപിക്കുന്ന രീതിയെ മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നന്മകൾ നൽകാൻ നമുക്ക് സാധിക്കും. ഒരു കാര്യത്തെ സമീപിക്കുന്ന രീതി, ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതി, ഇതൊക്കെ നല്ല വേയിലൂടെയാണോ പോകുന്നത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചറിയണം. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ സമൂഹത്തോട് നമ്മൾ ഇടപെടുന്ന ഒരു രീതി അത് നല്ല രീതിയിലായി കഴിഞ്ഞാൽ മാത്രമേ സമൂഹം നമ്മളെ നല്ല രീതിയിൽ വിലയിരുത്തുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുള്ളൂ. പശുമാര് നമ്മളെ മനസ്സിലാക്കുന്നത് ആദ്യം നമ്മുടെ ഇടപെടൽ അല്ലെങ്കിൽ നമ്മളെ സംസാര രീതി മനസ്സിലാക്കിക്കൊണ്ടാണ്. അവരോട് എത്ര നല്ല രീതിയിൽ നമ്മൾ ഇടപെടുന്നുവോ അതിനനുസരിച്ചായിരിക്കും ഓരോ ആളുകളും തിരിച്ച് നമ്മളോടും ഇടപെടുന്നുണ്ടാവാം. പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വ്യക്തിത്വ കാഴ്ചപ്പാട് രൂപീകരിക്കപ്പെടുന്നത് ടീനേജ് കാലഘട്ടത്തിലാണ്. അതായത് 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ് ഓരോ കുട്ടിയിലും ഞാൻ ആരായി തീരണം, എന്റെ റോൾ മോഡൽ ആരാണ്, എന്തൊക്കെ ഞാൻ ചെയ്യണം, എന്തൊക്കെ ഞാൻ ചെയ്യരുത് എന്ന് തുടങ്ങി ജീവിതത്തെ പറ്റി അല്ലെങ്കിൽ ഒരു കുട്ടി എന്നുള്ള നിലയിൽ കൂടുതൽ കാഴ്ചപ്പാടുണ്ടാവുന്നത് 13 മുതൽ 18 വരെയുള്ള പ്രായത്തിനിടയിലാണ്. ഏതൊരു വ്യക്തിക്കും വ്യക്തിത്വ വികസനം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നന്നായിരിക്കണം, ഞാനൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നല്ലവനായി മാറണം എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ തന്റെ ജീവിതത്തിലുള്ള ഗുണത്തെയും ദോഷത്തെയും ആദ്യം മനസ്സിലാക്കാൻ കഴിയണം. സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ഒരാൾക്ക് രണ്ട് വശങ്ങൾ ഉണ്ടാകും. ഒന്ന് ഗുണമായിരിക്കും, വശമായിരിക്കും. എല്ലാം തികഞ്ഞ് അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരാളും നമ്മുടെ ഭൂമി ലോകത്തുണ്ടാവാൻ ഉണ്ടാവുകയില്ല. ഇപ്പൊ ഗുണത്തെയും ദോഷത്തെയും മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ വ്യക്തിത്വ വികസനത്തിന് തയ്യാറാവാൻ സാധിക്കുകയുള്ളൂ. വ്യക്തി വികസനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ അല്ലെങ്കിൽ വളരെയധികം സമൂഹം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ്. ചെറിയ ചില പൊടിക്കൈകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ദിവസത്തിലേക്ക് നമ്മൾ ഓരോ ദിവസത്തിലും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാറ്റി വരുത്താൻ കഴിയുന്ന ഒന്നാണിത്. ഓരോ വ്യക്തിക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് വേക്കിംഗ് അപ്പ് ബിഫോർ 6 AM, 6 മണിക്ക് മുമ്പേ നമ്മൾ എഴുന്നേൽക്കുക. ഏതൊരാളും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ, രാവിലെ ഉള്ള ആ ഒരു സമയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഒരു സമയം 6 മണിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടും എന്നുള്ളതാണ്. മാത്രവുമല്ല ആ സമയത്ത് ചെയ്യുന്ന ഓരോ കാര്യത്തിനും ബാക്കി സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ ഇരട്ടി മാധുര്യം അല്ലെങ്കിൽ ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്, ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം 6 മണിക്ക് മുമ്പേ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എല്ലാവരും ചെയ്തു പോരുന്ന ഒരു കാര്യം തന്നെയാണ് ഫിസിക്കൽ എക്സസൈസ്.
ഒരു 30 മിനിറ്റ് എങ്കിലും എഴുന്നേറ്റ് ഉടനെ ഫിസിക്കൽ എക്സസൈസ് നടത്തുക. സ്വാഭാവികമായും നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തെ എനർജൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഫിസിക്കൽ എക്സസൈസ്. ഇത് നമ്മുടെ എഴുന്നേൽപ്പിന് ശേഷം നമ്മൾ നിത്യമാക്കേണ്ടതുണ്ട്. 3-ാമത് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ആണ്. നമ്മൾ ഫിസിക്കലി ഓക്കെ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. അതാണ് നമ്മുടെ മനസ്സിനെ കൂടി നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. പല രീതിയിൽ മെഡിറ്റേഷൻസ് നമ്മൾ കാണാറുണ്ട്. ഏത് മെഡിറ്റേഷൻ ആയാലും ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ. ഫിസിക്കൽ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം മെഡിറ്റേഷന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. 4-ാമത്തേതാണ് ബുക്ക് റീഡിംഗ്. നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരമൊക്കെ സെറ്റായി കഴിയുമ്പോൾ നമ്മൾ വായന നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ഡെയിലി 2-3 പേജുകൾ വായിക്കുന്നതിലൂടെ നമുക്കതൊരു സുഖമുള്ള പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ വായന എപ്പോഴും സുഖം തരുന്ന ഒരു പ്രോസസ്സാണ്. ഒരുപാട് അറിവുകൾ മനുഷ്യന് ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് വായന. അതുകൊണ്ട് തന്നെ 4-ാമതായിട്ട് ഡെയിലി നമ്മൾ 3-ോ 4-ോ പേജുകൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. 5-ാമത് ഡെയിലി ഇവാലുവേഷൻ നടത്തുക. നമ്മളെ പറ്റി ഞാൻ ഇന്ന് എന്തൊക്കെ നല്ലത് ചെയ്തു, ഞാൻ ഇന്ന് എന്തൊക്കെ മോശപ്പെട്ടത് ചെയ്തു, ഞാൻ എന്തൊക്കെ ചെയ്യരുതാത്തത് ചെയ്തു എന്ന് തുടങ്ങി ലിസ്റ്റ് ഔട്ട് ചെയ്ത് സ്വന്തത്തെ മനസ്സിലാക്കാൻ നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് സാധിക്കും. ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മളെ പറ്റി ഒരു ചിന്ത അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വ്യക്തി നന്നായി തീരണം എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും മനസ്സിലുണ്ടാകും. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തിത്വത്തെ 3 തരംതിരിക്കാൻ പറ്റും. ഓരോരുത്തരുടെയും ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തിത്വത്തെ 3 തരംതിരിക്കാൻ കഴിയും. 1-ാമത്തത് ഇൻഫ്ലേറ്റഡ് പേഴ്സണാലിറ്റിയാണ്. ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും, വളരെ ഇൻഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ. അവർ ഒരു ഉതിവീർപ്പിച്ച വ്യക്തിത്വമായിരിക്കും. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാത്ത, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ തനി നിറം പുറത്തു വരും എന്ന് മനസ്സിലാക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. പൊങ്ങച്ചക്കാർ എന്ന് പറയാൻ പറ്റും. ഇവർക്ക് ഈഗോ മൈൻഡ് കൂടുതലായിരിക്കും. ഇത്തരം ആളുകളിൽ നമ്മൾ പെടണോ പെടണ്ടോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള ആളുകളോട് ഒരിക്കലും ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂല. 2-ാമത്തത് ഡിഫ്ലേറ്റഡ് പേഴ്സണാലിറ്റിയാണ്. ഈ ഡിഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ എല്ലാ സമയത്തും സ്വന്തത്തെ പഴിച്ച് സ്വന്തത്തെ കുറ്റപ്പെടുത്തി ഞാനൊന്നിനും കൊള്ളാത്തവനാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഇൻഫ്ലേറ്റഡ് പേഴ്സണാലിറ്റിയുടെ ആളുകൾ. ഈ ഡിഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി പേഴ്സൺസ് ഒരിക്കലും ലൈഫിൽ സക്സസ് ആഗ്രഹിക്കാത്ത ആളുകളായിരിക്കും. ഒരു കോൺഫിഡൻസും ഇല്ലാത്ത ആളുകളായിരിക്കും. ഇത്തരം ആളുകളിലും നമ്മൾ ഒരിക്കലും പെടാൻ പാടില്ല. 3-ാമത്തത് റിയൽ പേഴ്സണാലിറ്റിയാണ്. താൻ ആരാണെന്നും തൻ്റെ ബലഹീനത എന്താണെന്നും മനസ്സിലാക്കിയ ആളുകളാണ് റിയൽ പേഴ്സണാലിറ്റിയുടെ ആളുകൾ. എനിക്ക് എന്തിനൊക്കെ കഴിയും, എനിക്ക് എന്തിനൊക്കെ കഴിയില്ല എന്ന് തുടങ്ങി തന്നിൽ എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇടപെടുന്ന ജീവിക്കുന്ന ആളുകളാണ് യഥാർത്ഥ പേഴ്സണാലിറ്റിയുടെ ആളുകൾ. ഉദാഹരണത്തിന് മഹാത്മാഗാന്ധിയെ തന്നെ നമ്മളൊന്ന് എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഗാന്ധിജിയുടെ ജീവിതം എന്തുകൊണ്ടും നമുക്ക് അത്ഭുതം നിറക്കുന്നതാണ്. കാരണം എവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, തൻ്റെ ബലഹീനത എന്താണ്, തൻ്റെ നേട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു മഹാത്മാവാണ് മഹാത്മാഗാന്ധിജി. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ 3 പേഴ്സണാലിറ്റികളിൽ നിന്നും റിയൽ പേഴ്സണാലിറ്റി ഉള്ള ഒരാളായി തീരുക എന്നുള്ളത്. നമ്മൾ 3 കാര്യങ്ങൾ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിയൽ പേഴ്സണാലിറ്റി കൂട്ടാവുന്നതാണ്. റിയൽ പേഴ്സണാലിറ്റി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. 3 കാര്യം നമ്മൾ നിത്യമായി ചെയ്യുന്നതിലൂടെ അതിനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. 1-ാമത്തത് ഇൻട്രോസ്പെക്ഷൻ ആണ്. നമ്മുടെ അകത്തേക്ക് നോക്കി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മനസ്സിലാക്കുക. ഞാൻ ആരാണ്, എൻ്റെ ന്യൂനതകൾ എന്താണ്, എനിക്ക് പാട്ട് പാടാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയും, എനിക്ക് ബാക്കിയുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, ഇത്തരത്തിൽ എനിക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ട്, എനിക്ക് എന്തൊക്കെ കോട്ടങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. 2-ാമത്തത് സെൽഫ് അനാലിസിസ് ആണ്. ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തത്തെ പറ്റി ഒന്ന് വിലയിരുത്തുക. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്തു, ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ഞാൻ എന്തൊക്കെ നെഗറ്റീവ്സ് ഇന്ന് ചെയ്തു, ഞാൻ എന്തൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ ഇന്ന് ചെയ്തു
എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡെയിലി നമ്മൾ അനാലിസിസ് നടത്തുക. മൂന്നാമത്തത് റൈറ്റ് ഡൗൺ ദ ഇൻസൈറ്റ്സ്. എല്ലാവർക്കും ഉൾക്കാഴ്ചകൾ ഉണ്ടാവും, ഇന്നതായി തീരണം അല്ലെങ്കിൽ എന്ത് രീതിയിലൊക്കെ ജീവിക്കണം എന്നുള്ള എവിടെ ഒരു ഉൾക്കാഴ്ച ഇൻസൈറ്റ് എല്ലാ ആളുകൾക്കും ഉണ്ടാവും. അതിനെ നമ്മൾ എഴുതി വെക്കുക. ചെറിയ കാര്യങ്ങളായാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക എന്നുള്ളതാണ് മൂന്നാമത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഡെയിലി ചെയ്യുന്നു, സ്വന്തം പേഴ്സണാലിറ്റിയെ അല്ലെങ്കിൽ നമുക്ക് ഒരു റിയൽ പേഴ്സണാലിറ്റി കൊണ്ടുവരാൻ സാധിക്കും. നമ്മളൊക്കെയും ജീവിതത്തിൽ നല്ല രീതിയിൽ മാറ്റം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരിക്കലും ജീവിതത്തിൽ പരാജയം ആഗ്രഹിക്കുന്ന ആളുകളല്ല നമ്മളും. അതുകൊണ്ട് തന്നെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വന്തം വ്യക്തിത്വത്തെ അല്ലെങ്കിൽ സ്വയത്തെ നന്നാക്കി മാറ്റുക എന്നുള്ളത്. ഓരോ വ്യക്തികളും അങ്ങനെ ആയിത്തീരണം. നമുക്കും അതിന് സാധിക്കട്ടെ. Thank you.